ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടി ആൻഡ് സി എന്താണ്, അത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ഡി ആൻഡ് സി എന്ന് കേട്ടിട്ടുണ്ടാവും. ചിലവർക്കൊക്കെ അബോർഷൻ ചെയ്തതിന് ശേഷം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഡി ആൻഡ് സി ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ആർത്തവം നിൽക്കാണ്ട് ഇങ്ങനെ വരുന്നവർക്കും ഡി ആൻഡ് സി ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സത്യത്തിൽ എന്താണ് ഡി ആൻഡ് സി, ഏതെല്ലാം സിറ്റുവേഷനിലാണ് ഡി ആൻഡ് സി ആവശ്യമായി വരുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡി ആൻഡ് സി എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയത്തിൽ ആവശ്യമില്ലാത്ത കോശങ്ങളുണ്ടെങ്കിൽ ഈ കോശങ്ങൾ എടുത്തു കളയണം അല്ലെങ്കിൽ ചിരണ്ടി കളയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഗർഭാശയ മുഖത്തിലൂടെ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് കടത്തി വിട്ടിട്ട് നാളെ മുഖത്തെ താൽക്കാലികമായിട്ട് വികസിപ്പിക്കും. അതിനുശേഷം ഗർഭാശയ ഭിത്തിയിലെ കോശങ്ങൾ ചുരണ്ടിക്കളയുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയയാണ് ഡി ആൻഡ് സി എന്ന് പറയുന്നത്. ശസ്ത്രക്രിയ മാത്രമല്ല ഇത്, ഇതൊരു പരിശോധനാ രീതി കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ചികിത്സാ മുറയാകാം. അതായത് നമ്മുടെ ഗർഭപാത്രത്തിനകത്ത് ഇങ്ങനെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കോശങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കുന്നവയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഡി ആൻഡ് സി ചെയ്യാറുണ്ട്. ഇനി ഡി ആൻഡ് സി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അമിത രക്തസ്രാവമാണ്. നിൽക്കാതെ ചിലർക്ക് മാസങ്ങളോളം ഉണ്ടാകുന്ന ബ്ലീഡിങ് വരുമ്പോൾ ഡി ആൻഡ് സി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളിൽ ക്രമം തെറ്റിയ ആർത്തവവും ഹെവി ബ്ലീഡിങ്ങും ആണെങ്കിൽ ഡി ആൻഡ് സിക്ക് ആവശ്യമായിട്ട് വരാം. എങ്കിൽ ചില ആളുകളിൽ ആർത്തവ വിരാമം സംഭവിച്ചു, മെനോപോസ് സംഭവിച്ചതിന് ശേഷവും പിന്നീടും ആർത്തവം വരുന്നു എങ്കിൽ ഡി ആൻഡ് സി ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഡി ആൻഡ് സി ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ ഫൈബ്രോയിഡും ചില പോളിപ്പുകളും ഒക്കെ കാണും. അപ്പോൾ ഇത് ചിലപ്പോൾ നിരുപദ്രവകാരികളായിട്ടുള്ള മുഴകൾ തന്നെയായിരിക്കും. എന്നാലും ഇത് ക്യാൻസർ ആണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിക്കുള്ള മുഴകളാണെങ്കിൽ ഇത് തിരിച്ചറിയാനായിട്ട് ഡി ആൻഡ് സി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും രോഗഹേതുവായ കോശങ്ങൾ തന്നെ ഡി ആൻഡ് സിയിലൂടെ പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ക്യാൻസറാവും അല്ലെങ്കിൽ ക്യാൻസർ എന്ന് സംശയിക്കപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം വരികയാണെങ്കിൽ ചികിത്സയുടെ ഫസ്റ്റ് പടിയായിട്ട് ഡി ആൻഡ് സി ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ എന്താണ് ഡി ആൻഡ് സി, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.